ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. ഇന്നൊരു പുതിയ ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ആണ് നിങ്ങളെ എക്സാംസ് ഡെയിലി കൊണ്ടുപോകുന്നത്. മറ്റൊന്നുമല്ല, ഈ ഒരു ഇൻഫോർമേഷൻ വീഡിയോ റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരള PSC ആണ്. കേരള PSC വഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിന് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, PSC എക്സാം ഉണ്ടായിരിക്കും. ആ PSC എക്സാമിനുണ്ടാകുന്ന സിലബസ്, എക്സാമിനേഷന് ഇടാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ഉണ്ടാവാൻ പോകുന്ന ഏതൊക്കെ സിലബസിലായിരുന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക, ആ ഒരു സിലബസ് ഇപ്പോൾ കേരള PSC പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു എക്സാമിനേഷൻ അഥവാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ, കേരള PSC എക്സാമിനേഷനുള്ള സിലബസ് ആണ് ഇപ്പോൾ കേരള PSC പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഏതൊക്കെയാണ് സിലബസിൽ വരുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ട്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇതുപോലത്തെ കേരള സ്റ്റേറ്റ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തുള്ള എല്ലാ അപ്ഡേറ്റ്സും ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ ജോബ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞങ്ങളിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു റിക്രൂട്ട്മെന്റ് അല്ല, ഈ ഒരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക്. കേരള PSC ആണ് ഈ ഒരു നിയമനം നടത്തുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക. ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് ഉപജീവനത്തിന് വേണ്ടി വനത്തെ ആശ്രയിച്ചോ കഴിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗക്കാർക്കായുള്ള പ്രത്യേക നിയമനായിരിക്കും ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 92/2022, അതുപോലെ തന്നെ 93/2022 ഇതിലെ കാറ്റഗറി നമ്പർ വരുന്നത്. നമുക്ക് ഈ ഒരു സിലബസ് നോക്കാം. ഏകദേശം 100 മാർക്കിൻ്റെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതിൽ ക്രമ നമ്പർ പ്രകാരം ഒന്നാമത്തെ ഒരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ പൊതുവിജ്ഞാനം എന്നുള്ള സബ്ജക്റ്റാണ് പറയുന്നത്. അതിലേക്ക് 35 മാർക്കുള്ള എക്സാം ആയിരിക്കും നടക്കുന്നുണ്ടാവുക ആ ഒരു സിലബസ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നോക്കുമ്പോൾ. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയുമാണ് പറയുന്നത്. ഇതിലേക്ക് 5 മാർക്കിൻ്റെ ചെറിയൊരു എക്സാം ആയിരിക്കും ഇതിലേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് വനപരിപാലനവുമാണ് പറയുന്നത്. അതിലേക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിന്നും നമുക്ക് എക്സാമിനേഷനിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് പറയുന്നത് വനാശ്രിത സമൂഹങ്ങളും അതുപോലെ തന്നെ ചെറുകിട വന ഉൽപ്പന്നങ്ങളും എന്നാണ് പറയുന്നത്. ഇതിൽ 15 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അടുത്ത ഒരു വിഷയം പറയുകയാണെങ്കിൽ വന നിയമങ്ങളും ചട്ടങ്ങളും വന കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളും, ഇതാണ് ഈ ഒരു നെക്സ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ നെക്സ്റ്റ് സിലബസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് 10 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എക്സാമിനേഷനിൽ ഉണ്ടായിരിക്കുക. ഞാൻ അടുത്തത് പറയുകയാണെങ്കിൽ വനത്തിനുള്ളിലെ വിവിധ പ്രത്യേകതകളും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും, ഇതിൽ നിന്ന് നമുക്കൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് പറയുന്നത് സംരക്ഷിത മേഖലകളും എക്കോ ടൂറിസവും എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അങ്ങനെ മൊത്തം ഇതിൽ 8 സിലബസ് അല്ലെങ്കിൽ 8 സബ്ജക്ട് വിഷയങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നുമായിട്ട് മൊത്തം 100 മാർക്കിൻ്റെ ഒരു എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഇതിലെ ഓരോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പൊതുവിജ്ഞാനാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം, അതുപോലെ സ്വാതന്ത്ര്യസമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഓരോ ഭാഗങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെന്ന് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പം അതിൽ തന്നെ പറയുന്നുണ്ട് മേൽപ്പറഞ്ഞ് ഏതെന്ന് വേണമെങ്കിലും വരാം എന്നുള്ളത് ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ സിലബസ് ഒന്നും വിട്ടുപോകാതെ മാക്സിമം നമ്മൾ പഠിക്കാൻ നോക്കുക, മാക്സിമം എല്ലാം കവർ ചെയ്യാൻ നോക്കുക, എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ് കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.